നമസ്കാരം. കേരളത്തിൽ ലോക്ക്ഡൌൺ കൊലപാതകം ഞെട്ടണ്ട. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മൂലം പലതരത്തിലാണ് ആളുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം നിരവധി പേരാണ് ദിനം പ്രതി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ലോക്ക്ഡൌൺ മൂലം പാലക്കാട് സാമ്പത്തിക പ്രതിസന്ധിയിലായ ലൈറ്റ് ആൻഡ് സൗണ്ട് കടയുടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വെണ്ണക്കര പൊന്നുമണി ലൈറ്റ് ആൻഡ് സൗണ്ട് കടയുടമ പൊന്നുമണിയെയാണ് കീടനാശിനി കഴിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയത്. മരണകാരണം എന്താണെന്ന് ആർക്കും വ്യക്തമായിരുന്നില്ല. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ലോക്ക്ഡൌണിനെ തുടർന്ന് ജോലിയില്ലാതായതോടെ കുടുംബം വലിയ പ്രതിസന്ധിയിലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സ്വർണ്ണ പണയവും ചിട്ടി പിടിച്ചതുൾപ്പെടെ കടങ്ങളുണ്ടായിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ നിന്നും കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന അഞ്ചാമത്തെ ആളാണ് പൊന്നുമണി എന്നത് തീരെ ഒരു നിസ്സാരമായ കാര്യമായി നാം ഇതിനെ കാണരുത്. അടുത്ത കാലത്ത് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ നിന്നുള്ള രണ്ടു പേർ മരിച്ചിരുന്നു. ഏറെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. കൃത്യമായ ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങളല്ല ഇവിടെ കൊണ്ടുവരുന്നത്. അശാസ്ത്രീയമായ ലോക്ക്ഡൌൺ ആണെന്ന് കേന്ദ്രം വരെ വിലയിരുത്തിയിരുന്നു. എന്നിട്ടും വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. അതിനുള്ള തെളിവാണ് ഇയാളുടെ മരണം കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയം സർക്കാരിൽ നിന്ന് നേരിട്ടുള്ള ഇടപെടലില്ലാതെ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖല മുന്നോട്ടു പോകില്ലെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു അറിയിച്ചു. ലോക്ക്ഡൌണിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഈ മേഖലയിലെ 5 പേരാണ് ഇതിനോടകം ആത്മഹത്യ ചെയ്തത്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം അനുസരിച്ച് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സർക്കാരിൽ നിന്ന് അനുമതി വേണമെന്നും ഓരോ തൊഴിലാളി ആത്മഹത്യ ചെയ്തപ്പോഴും ബന്ധപ്പെട്ടവരോട് തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നെന്നും അദ്ദേഹം പറയുന്നു. കോവിഡ് സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ വായ്പകളെങ്കിലും ഇവർക്ക് ലഭ്യമാക്കണം. അതുമല്ലെങ്കിൽ കോവിഡ് പ്രതിസന്ധി തീരുന്നതുവരെ പ്രതിമാസം 2000 രൂപയെങ്കിലും ഈ മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബത്തിന് നൽകണം. എന്നാൽ ഇത് ഈ മേഖലയിലുള്ളവരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. കോവിഡ് വലിയ ദുരിതമാണ് ചെറുകിട വ്യാപാരികൾക്കും വരുത്തിവെച്ചത്. 2019 അപേക്ഷിച്ച് ഈ മെയിൽ 79% ഇടിവാണ് ചില്ലറ വ്യാപാരത്തിലുണ്ടായത്. ഭക്ഷ്യ പലചരക്ക് വിൽപ്പനയിൽ 34%, പാദരക്ഷ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിത്യോപയോഗ വസ്തുക്കൾ വ്യക്തിഗത പരിചരണ ഇനങ്ങൾ തുടങ്ങിയവയിൽ 85% ഒടിഞ്ഞു. ഈ സാഹചര്യത്തിൽ റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. നിലവിലെ പെർമിറ്റ് പുതുക്കുന്നതിനും വ്യാപാര ലൈസൻസ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കാലാവധി നീട്ടൽ, സ്ഥാപന ലൈസൻസ്, ഭക്ഷ്യ ലൈസൻസ്, ഫയർ, NOC, വാണിജ്യവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളുടെ ലൈസൻസ്, മാൾ, ഷോപ്പിംഗ് സെന്റർ, റീറ്റെയിൽ സ്റ്റോർ, റെസ്റ്റോറൻറ്റ്, പമ്പ് എന്നിവയ്ക്കുൾപ്പെടെയുള്ള അനുമതികൾ പുതുക്കുന്നതിനുള്ള കാലാവധി നീട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. SME വിതരണക്കാർക്കുള്ള താൽക്കാലിക സമാശ്വാസം 45 ദിവസത്തിൽ നിന്ന് മാർച്ച് 2022 വരെയാക്കുക എന്നുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. 3rd തരംഗത്തിനും SARS ഗണത്തിൽപ്പെട്ട രോഗങ്ങൾക്കുമെതിരെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നിവയായിരുന്നു അത്. അതേസമയം ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ ഭീമന്മാരുടെ ഇടപെടലാണ് കോവിഡ് കാലത്ത് ചെറുകിടക്കാർ നേരിടുന്ന വലിയ ഭീഷണി. സമാന്തര സംവിധാനം സൃഷ്ടിച്ച് മാത്രമേ ഈ വെല്ലുവിളി നേരിടാനാവൂവെന്നാണ് ഇവർ പറയുന്നത്. ആദ്യപടി റീറ്റെയിൽ വ്യാപാരികൾക്ക് അടിസ്ഥാന ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുകയും ഓൺലൈനിലും മൾട്ടി ചാനലുകൾ വഴിയും കച്ചവടം ചെയ്യാൻ ബോധവാന്മാരാക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിനുള്ള യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആളുകൾ കടക്കണി മൂലം ദിനം പ്രതി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാൻ പറ്റാത്തതാണ് ഈ ലോക്ക്ഡൌണും മറ്റ് നിയന്ത്രണങ്ങളും. തീർച്ചയായും അത് മാറ്റി കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്, നിരവധി വർഷക്കാലം. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലൊരു റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങളും തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.